ചെറുതോണിയിൽ വ്യാപാരിക്ക് നേരെയുണ്ടായ ആസിഡ് ആക്രമണ കേസിൽ രണ്ടുപേർ പോലീസ് പിടിയിലായി. ഇടുക്കി തടിയമ്പാട് സ്വദേശി നെല്ലിക്കുന്നേൽ ജിനീഷ്, ഇയാളുടെ സുഹൃത്ത് പാമ്പാടമ്പാറ സ്വദേശി പുത്തൻവീട്ടിൽ രതീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ആക്രമണ കാരണം മുൻ വൈരാഗ്യമെന്നാണ് പോലീസ് പറയുന്നത്. ചെറുതോണിയിൽ മെഡിക്കൽ സ്റ്റോർ ഉടമയ്ക്ക് നേരെയുണ്ടായ ആസിഡ് ആക്രമണ കേസിൽ കസ്റ്റഡിയിൽ എടുത്ത പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇടുക്കി തടിയമ്പാട് സ്വദേശി നെല്ലിക്കുന്നേൽ ജിനീഷ്, ഇയാളുടെ സുഹൃത്ത് പാമ്പാടമ്പാറ സ്വദേശി പുത്തൻവീട്ടിൽ രതീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ലൈജുവിനോടുള്ള വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെയാണ് പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തത്. തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇടുക്കിയിലെ വ്യാപാരിയെ ആസിഡ് ആക്രമണത്തിൽ പരിക്കേൽപ്പിച്ചതാണ്. അതിനോടനുബന്ധിച്ച് DYSP ഇടുക്കിയുടെ കഞ്ഞിക്കുഴി CI, കരിമണൽ CI, കൂടാതെ ഒരു 14-അംഗ ടീമിനെ ഇതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും, സ്പെഷ്യൽ അന്വേഷണം നടത്തുകയും ചെയ്തു. തുടർന്നുള്ള അന്വേഷണം നടത്തിയതിൽ ആരാണെന്നൊരു വ്യക്തമായൊരു ധാരണയോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. കരിമ്പൻ ഭാഗം അങ്ങോട്ട് പോയ ഭാഗം മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് തുടർന്ന് അന്വേഷണം നടത്തിയതിൽ ഇങ്ങനെ രണ്ട് ബൈക്കുകൾ ആ ഭാഗത്ത് പോയതായിട്ടും കറങ്ങിയതായിട്ടും എത്തി. അവിടെ അപ്പോൾ ഈ ഏരിയ തിരിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തി ഓരോ ഏരിയയിലും. അപ്പോൾ പുതിയതായിട്ട് ഇന്നത്തെ ദിവസം ഒരാളവിടെ വന്നതായ ഒരു വിവരം ഞങ്ങൾക്ക് ലഭിച്ചു. ആ അന്വേഷണത്തിന് നടത്തിയതിലാണ് തുടർന്ന് അയാളുടെ വീട് പരിശോധിച്ച് കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ പ്രതിയായിട്ട് പറയുന്നതിൻ്റെ അകത്ത് പൊള്ളലി ചാടുന്നുണ്ട്. അപ്പോൾ അതിനെ വെച്ച് വെരിഫൈ ചെയ്ത് നോക്കി ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തന്നെയാണ് ഈ കുറ്റം ചെയ്തതെന്ന് സംഭവിച്ചിട്ടുള്ളത്. അതിനുള്ളതായ വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ഈ പ്രതികളെ ജനീഷിനെയും രതീഷിനെയും നമ്മൾ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതികളെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കേസിന്റെ ആദ്യഘട്ടത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. സ്റ്റേഷന് സമീപത്തായി ആസിഡ് ഉപയോഗിച്ചുള്ള കൊലപാതക ശ്രമം നടന്നപ്പോൾ നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചിട്ടും പോലീസ് സംഭവസ്ഥലത്തെത്താൻ വൈകിയെന്നും ഇതുമൂലം പ്രതികൾക്ക് രക്ഷപ്പെടാൻ സാഹചര്യം പോലീസ് ഒരുക്കുകയും ചെയ്തുവെന്നായിരുന്നു ആരോപണം. തുടർന്ന് ജില്ലാ പോലീസ് മേധാവി BU കുര്യാക്കോസിന്റെ നിർദ്ദേശാനുസരണം ഇടുക്കി DYSP ബിനു ശ്രീധരന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം നടന്നത്. ആക്രമണം നടന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചെങ്കിലും ദൃശ്യങ്ങളിൽ വ്യക്തതയില്ലായിരുന്നു. തുടർന്ന് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണ സംഘം പ്രതികളിലേക്ക് എത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ ചെറുതോണി.